അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെസ് ബോർഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഓവനിലല്ല, പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ലാമീംസ് കിച്ചൻ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബിഫോർ ദാറ്റ്, ഇറ്റ്സ് മീ ഹസീന ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കാദ്യം കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കഴിയുമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഞാനിതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഗ്ഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എഗ്ഗും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര മിക്സ് ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പൊടി ചേർത്തിട്ട് ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. അപ്പോൾ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയുടെ യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റർ സ്ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഈക്വൽ പോർഷനായിട്ട് 2 ബൗളിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 1 പോർഷനിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനൊരു കേക്ക് ടിൻ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ മാറ്റിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഡലി പാത്രം ഞാനൊരു 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായി കിടക്കുന്ന ഇഡലി പാത്രത്തിനകത്തേക്ക് ഇതുപോലെ ഒരു വളയം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് വെച്ച കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റ് ശേഷം നമ്മുടെ ആദ്യം വെച്ച് കൊടുത്ത കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്യൂറ് വെച്ചിട്ട് കുത്തി നോക്കുന്ന ടൈമിൽ സ്ക്യൂറിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇനി സെയിം പാനിൽ തന്നെ ഞാൻ അടുത്ത വാനില സ്പഞ്ചിനുള്ള ബാറ്റർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതേ സെയിം രീതിയിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും 35 മിനിറ്റിന് ശേഷം നമ്മുടെ വാനില സ്പഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മിൽക്ക് കോമ്പൗണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽറ്റായി നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓരോ പീസായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആദ്യം വാനില പിന്നെ ചോക്ലേറ്റ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗനാഷ് വെച്ച് ഒന്ന് കവർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഓരോ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. രസമാണ്, അതുപോലെ കഴിക്കാനും ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികളും അതുപോലെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.